Hamza Abdullah Malabari Avargale, Sadasari Vendi Parichayapaduthar, Professor Abdul Rahman Adarshiri Akshinkar. Assalamu alaikum wa rahmatullah. Bismillah, salatu salam ala rasulullah. وعلى آله وصحبه أجمعين أما بعد شيخنا حمزة الأزهري الملاي باري مولانا سلمان الحسيني الندوي ومن رأي آدرنيا رأي بانكار سيدة درجة أبطانغ ستيج لهم سادسين مبشر رأي مانيا رتتنغل حمزة ملباري പരിചയപ്പെടുത്തുക എന്നത് വളരെ സങ്കീർണമായ ഒരു പ്രശ്നമാണ് എന്ന് ആദ്യമായി പറയുകയാണ്. കാരണം അദ്ദേഹത്തിൻ്റെ പ്രൊഫൈൽ ഇവിടെ പത്രത്തിലൊക്കെ വന്നതുകൊണ്ട് അത് കൂടുതൽ പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. അദ്ദേഹത്തിൻ്റെ മെത്തഡോളജി രീതിശാസ്ത്രം പരിചയപ്പെടുത്തുകയാണെങ്കിൽ ഈ സദസ്സിലെ ബഹുഭൂരിപക്ഷത്തിന് അത് ഉൾക്കൊള്ളാനും സാധിക്കുകയില്ല. അങ്ങനെ ഒരു പ്രതിസന്ധിയിലാണ് ഞാനുള്ളത് എന്ന് ആദ്യമായി ഓർമ്മിപ്പിക്കുകയാണ്. ഈ ബഹുമാന്യനായ ഹദീസ് പണ്ഡിതനാണ് ഹംസ മലബാരി. ഇന്ത്യ രാജ്യം ഹദീസ് എന്ന വിജ്ഞാനവുമായി വളരെ നേരത്തെ ബന്ധം പുലർത്തിയ ഒരു രാജ്യമാണ്. ആദ്യമായി ഹദീസ് ക്രോഡീകരിച്ച റബീഅ ഇബ്നു സബീഹ് അസ്സഅദി അൽ ബസരി എന്ന ആൾ മുഹമ്മദ് ബിൻ ഖാസിം മുസ്തഖബിയുടെ നേതൃത്വത്തിൽ ചിന്താക്രമണത്തിൽ ഇന്ത്യയിൽ വരികയും അങ്ങനെ ഇന്ത്യയിൽ മരണപ്പെടുകയും ചെയ്തതാണ്. അപ്പോൾ ഈ ഹദീസുമായി ഇന്ത്യക്ക് വളരെ നേരത്തെ തന്നെ ബന്ധമുണ്ട് എന്ന് ഈ കാര്യം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. പിന്നീട് ഹിജ്റ 7-ാം നൂറ്റാണ്ടിൽ റലിയുദ്ദീൻ ഹസൻ ഇബ്നു സഹാനിയുടെ ഹദീസ് വിജ്ഞാനകോശമായ മഷാരിഖുൽ അൻവാർ النبوية من صحاح الأخبار المصطفوية എന്ന ബൃഹത്തായ ഹദീസ് വിജ്ഞാനകോശത്തിൻ്റെ കർത്താവ് ഇന്ത്യക്കാരനായ ലാഹോറുകാരനായിരുന്നു. ഇദ്ദേഹത്തെ പറ്റി ഇമാം സഹബിയും സുയൂത്തി ഇമാമും ഒക്കെ വളരെ പുകഴ്ത്തി. കാന ഹുജ്ജത്തൻ ഫിൽ ഹദീസ്, കാന ഹുജ്ജത്തൻ ഫിൽ ലുഗ എന്നൊക്കെ പറഞ്ഞ മഹാവ്യക്തിത്വമാണ്. അതുപോലെ കൻസുൽ ഉമ്മാൽ, ലോകത്ത് ഏറ്റവും കൂടുതൽ ഹദീസുകൾ സമാഹരിക്കപ്പെട്ട ഒരു ഹദീസ് വിജ്ഞാനകോശമാണ് ഇമാം സുയൂത്തിയുടെ ജംഉൽ ജവാമിഇ വിഷയകൃതി. വിഷയാധിഷ്ഠിതമായി ക്രോഡീകരിച്ച ഒരു കൃതിയാണ് കൻസുൽ ഉമ്മാൽ. അലിയുൽ മുത്തഖി എന്ന ഗുജറാത്തുകാരനാണ് ഈ ലോകപ്രസിദ്ധമായ ഹദീസ് വിജ്ഞാനകോശത്തിൻ്റെ കർത്താവ്. അതുപോലെ മുഹമ്മദ് താഹിറുൽ ഫത്തലി എന്ന മഹാപണ്ഡിതന്റെ മുഹദ്ദിസിന്റെ മജ്മാഉ ബിഹാരിൽ അൻവാർ ഫി ഗറായിബി തൻസീൽ വ ലതായിഫിൽ അഖ്ബാർ തദക്കിറത്തുൽ മൗദുആ തുടങ്ങിയ വളരെ ബൃഹത്തായ ഹദീസ് വിജ്ഞാനകോശങ്ങളുടെ കർത്താവും ഇദ്ദേഹവും ഇന്ത്യക്കാരനായിരുന്നു. പിന്നീട് മുതാഖിരീങ്ങളിൽ ഡോക്ടർ അബ്ദുൽ ഹഖ് അദ്ദേഹലവി 1958 ജീവിച്ച, പിന്നീട് ഭുവന പ്രശസ്തനായ മഹാ ഇന്ത്യയുടെ ഏറ്റവും വലിയ വൈജ്ഞാനിക സംഭാവന എന്ന് നമുക്ക് വിശേഷിപ്പിക്കാവുന്ന ഷാ വലിയുള്ളാഹി തഹ്ലവി, മുസ്നദുൽ ഹിന്ദ്, ഇന്ത്യയിലെ എല്ലാ വൈജ്ഞാനിക ചിന്താധാരകളും ഷാ വലിയുള്ളാഹി തഹ്ലവിയിൽ ചെന്ന് ചേരുന്നു. അഹ്ലുൽ ഹദീസും ദയൂബന്തും നദുവത്തുല്ലമയും ബറേൽവികളും എന്ന് വേണമെങ്കിൽ എല്ലാ ചിന്താധാരകളും ഷാ വലിയുള്ളാഹി തഹ്ലവിയിൽ ചേരുന്നത് കൊണ്ടാണ് അദ്ദേഹം മുസ്നദുൽ ഹിന്ദ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. അൽ മുസവ്വ ഷറഹുൽ മുവത്ത, ഷറഹു തറാജിമി സഹീഹിൽ ബുഖാരി തുടങ്ങിയ മൗലികമായ പഠനങ്ങൾ ഹദീസ് വിജ്ഞാനത്തിൽ നൽകിയ ഷാ വലിയുള്ളാഹി തഹ്ലവിയുടെ സംഭാവന ലോകത്ത് വളരെ സുവിദിതമാണ്. പിന്നീട് ആധുനിക കാലഘട്ടത്തിൽ അബ്ദുല്ലയിൽ ലക്നവിയെ പോലുള്ള മഹാപണ്ഡിതന്മാരും ഹദീസിൽ വലിയ സംഭാവനകൾ ചെയ്തിട്ടുണ്ട്. ഇവരുടെ തുടർച്ചക്കാരനായി നമുക്ക് വിശേഷിപ്പിക്കാവുന്ന, മറ്റൊരർത്ഥത്തിൽ ഇവരെക്കാൾ മൗലികത പുലർത്തുന്ന പഠനങ്ങൾ നടത്തിയ മഹാവ്യക്തിത്വമാണ് ഇന്ന് ഇവിടെ ആദരിക്കപ്പെടുന്ന ഡോക്ടർ ഷെയ്ഖ് ഹംസ അബ്ദുള്ള അൽ മലൈബാരി. ഹംസ മലബാരിയുടെ സംഭാവനകളെ കുറിച്ച് പറയുമ്പോൾ നമുക്ക് ഉസൂലുൽ ഫിഖ് എന്ന വിജ്ഞാനശാഖ
നേരത്തെ തന്നെ അതിന്റെ സിദ്ധാന്തങ്ങൾ ഇസ്ലാമിക വിജ്ഞാനീയങ്ങളിൽ ഉണ്ടെങ്കിലും അതൊരു സ്വതന്ത്ര വിജ്ഞാന ശാഖയായി രൂപീകരിച്ച ഇമാം ഷാഫിഈ റഹിമഹുള്ള, അതുപോലെ ഇൽമുൽ മഖാസിദ് എന്ന വിജ്ഞാന ശാഖ ഒരു സ്വതന്ത്ര വിജ്ഞാന ശാഖയായി നമുക്ക് രൂപീകരിച്ചു തന്ന മൊറോക്കോ പണ്ഡിതനായ, അതുപോലെ ഹദീസിൽ ഇസ്തിലാഹാത്തിൽ ഹദീസ് പഠനം എന്ന് പറഞ്ഞാൽ കേവലം ഇസ്തിലാഹാത്തിൽ അഥവാ സാങ്കേതിക സംജ്ഞകളിൽ മാത്രം ഹദീസ് റിപ്പോർട്ട് ചെയ്ത ആൾ സഹീഹ് ആണെങ്കിൽ അല്ലെങ്കിൽ സിക്കത്താണെങ്കിൽ ഹദീസ് സഹീഹ്, ഹദീസ് റിപ്പോർട്ട് ചെയ്ത ആൾ ഗൈറു സിക്കത്താണെങ്കിൽ ഹദീസ് ലൈഫ് എന്ന ഒരു രീതി ശാസ്ത്രത്തിൽ നിന്ന് വ്യത്യസ്തമായ ഹദീസ് പഠനത്തിന് പുതിയ മാനങ്ങൾ നിർവഹിച്ചു തന്ന മഹാപണ്ഡിതനാണ് ബഹുമാനായ ഹംസ മലബാരി. അഥവാ ഇബ്നു ഹജറുൽ ഹസ്കലാനിയുടെ തഹ്രീബ് എന്ന പുസ്തകമുണ്ടെങ്കിൽ നമുക്ക് ഏതൊരാളെ ഹദീസും തഹ്രീജ് നടത്തി ഹദീസ് സഹിയാണോ ലൈഫാണോ എന്ന് നിർണയിക്കുന്ന ഒരു രീതി ശാസ്ത്രമായിരുന്നു അടുത്ത കാലം വരെ ഉണ്ടായിരുന്ന ഒരു സമീപനം. എന്നാൽ ഹദീസ് വിജ്ഞാനത്തിൻ്റെ വ്യത്യസ്ത വഴികൾ മലബാരിയുടെ ഭാഷയിൽ പറയുകയാണെങ്കിൽ മസാറാത്ത് ഉലൂമിൽ ഹദീസ്, അത് അദ്ദേഹം നിർണയിക്കുകയുണ്ടായി. ഞാനിവിടെ പറയുന്ന സാങ്കേതിക പദങ്ങൾ ഇവിടെയുള്ള ആളുകൾക്ക് എല്ലാവർക്കും മനസ്സിലാവുകയില്ല, അതുകൊണ്ട് അവരോട് ക്ഷമ ചോദിക്കുകയാണ്. ഹദീസ് സിഹത്തിന് അല്ലെങ്കിൽ ഹദീസിൻ്റെ ദോഫിന് പരിഗണിക്കുമ്പോൾ ഫഹ്മുൽ ഹദീസ്, ഫിഖുഹുൽ ഹദീസ് ഹദീസിൻ്റെ എസൻസ്, മൻഹജുൽ ഹദീസ് അത്താമുലു മഅ നുസൂസ് അസിമത്തുൽ മൻഹജ് മെത്തഡോളജി ക്രൈസിസ് അൽ ഖിറാഅത്തു സഹീഹ ലിന്നുസൂസ് ളവാബിത്തു അൽ ഫഹ്മി സദീദ് എന്നീ മാനദണ്ഡങ്ങളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് ഹനീഫിയ വസ്തിയ അഥവാ ഒരു കൂടുതൽ ഒലുവോ അഥവാ അങ്ങേറ്റത്തെ അതിര് കവിഞ്ഞ സമീപനമോ, എന്നാൽ ഇഫ്രാത്തോ തഫീത്തോ ഇല്ലാത്തൊരു മധ്യ നിലപാട് ആണ് ഹംസ മലബാരിയുടെ സമീപനത്തിൻ്റെ സവിശേഷത. മുൻകാലക്കാർ പറഞ്ഞതിനപ്പുറം പിൻകാലക്കാർക്കൊന്നും പറയാൻ പാടില്ല എന്ന ഒരു സമീപനം നിലവിലുണ്ട്. പക്ഷേ പ്രവാചകന്റെ ഒരു വചനം നമ്മൾ പരീക്ഷിക്കുകയാണെങ്കിൽ റുപ്പ സാമിഹൻ ഔഹാമിൻ മുബല്യർ എന്ന വാക്കിൽ നിന്ന് നമുക്കൊരു കാര്യം മനസ്സിലാവും. കേൾക്കുന്നവൻ അഥവാ മുൻകാലക്കാരനെ മാത്രമല്ല പിന്നീട് കേട്ടവനും വളരെ കൂടുതൽ മനസ്സിലാക്കുവാൻ ഉണ്ട് എന്നൊരു സന്ദേശം ഈ അജ്ജത്തുൽ വദായിലെ ഈ പ്രസംഗത്തിൽ നിന്ന് നമുക്ക് ഉൾക്കൊള്ളുവാൻ സാധിക്കും. മലബാരിയുടെ ചിന്തയുടെ പ്രധാനപ്പെട്ട ഒരു വശമാണ് ഹദീസുൽ മഅലൂൽ. അതിന്റെ പേരിൽ അദ്ദേഹം വല്ലാതെ ക്രൂശിക്കപ്പെട്ടു. ആദ്യം ബദ്ഖലേക്ക് അദ്ദേഹത്തെ കടിച്ചു കീറുന്ന രീതിയിൽ അദ്ദേഹത്തിന്റെ സൈറ്റിലൊക്കെ നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കും. മലബാരിക്കെതിരെയുള്ള പുസ്തകവും അദ്ദേഹം രചിച്ചിട്ടുണ്ട്. അദ്ദേഹം ചില ഹദീസുകൾ മഅലൂലായ ഹദീസുകൾ ഉണ്ട് എന്നത് സിഹായിൽ ഉണ്ട് എന്ന് പറഞ്ഞതിന്റെ പേരിലാണ്. പക്ഷെ മലബാരി ഇത് വെറുതെ പറയുകയല്ല. മഅലൂലി എന്ന് പറഞ്ഞാൽ റാവിയിൽ നിന്ന് സംഭവിക്കുന്ന മുലാബസാത്തുർ റാവി, വഹ്മുർ റാവി, ഖതഉർ റാവി ഇതൊക്കെയാണ് ഇല്ലത്ത്. ഇത് സിഖത്തായ ആളുകൾക്കും ഇത് സംഭവിക്കും. അഥവാ റുബ്ബ സിഖത്തിൻ യഅല്ലു ഹദീസുഹു വയദ്ഉഫു വറുബ്ബ ളഈഫിൻ യസിഹു ഹദീസുഹു വയുഖ്ബൽ എന്ന് ഇമാം ഹാക്കിമ പറഞ്ഞിട്ടുണ്ട്. ഹദീസ് സിക്കത്ത് വിശ്വസ്തനായ ആളുടെ ഹദീസ് തന്നെ പലപ്പോഴും എന്താകാം, അതെല്ലാം സംഭവിക്കാം. ലൈഫായ ആളുടെ ഹദീസ് തന്നെ സ്വീകാര്യയോഗ്യവുമാകാം. അപ്പൊ ആള് റാവി റിപ്പോർട്ടർ സഹിയായതുകൊണ്ട് മാത്രം ഹദീസ് സഹിയാകണമെന്നില്ല, റാവി ലൈഫ് ആയതുകൊണ്ട് മാത്രം ഹദീസ് ലൈഫ് ആകണമെന്നില്ല. സിക്കത്തുർ റാവി ഷർത്തുൽ സഹി വലൈസ മുജീബുഹു എന്ന് ഇമാം ഇബ്നുൽ ഖയ്യിം റഹിമഹുള്ള പറഞ്ഞിട്ടുണ്ട്. ഇല്ലത്തുൽ ഹദീസ് തക്സുറു ഫി അഹാദീസി സിഖാത്ത്, ഹദീസിന്റെ ഇല്ലത്ത് സിക്കത്തുള്ള വിശ്വസ്തരായ ആളുകളുടെ ഹദീസിൽ ധാരാളമായി സംഭവിക്കുമെന്ന് ഇമാം ഹാക്കിം പറഞ്ഞിട്ടുണ്ട്. അതുപോലെ ഇമാം ബഹുമാനപ്പെട്ട മൗല ഹംസ മലബാരി ഈ ഹദീസ് പരിഗണിക്കുമ്പോൾ കേവലം റിപ്പോർട്ടറുടെ ളഉഫോ ഇല്ലത്തോ എന്നതിനപ്പുറം ഹദീസിന്റെ മഅരിഫത്ത്, ഫഹ്മ്, ഹിഫ്ള് തുടങ്ങിയ
അതിൻ്റെ ശാഖാപരമായ അതിൻ്റെ ഹദീസിൻ്റെ നേരിട്ടുള്ള മത്തിനുമായിട്ട് ബന്ധപ്പെട്ട മറ്റ് പഠനങ്ങളും കൂടി പരിഗണിച്ചു കൊണ്ടുമാണ് അദ്ദേഹത്തിൻ്റെ വാക്ക് തന്നെ പറയുകയാണെങ്കിൽ ഇന്ന ഖതാർ റാവി ലാ യുദ്രിക്കും മിൻ ളാഹിറത്തിൽ ഇസ്നാദ് അത്താ വൈങ്കാന റാവി ളഈഫൻ വൈന്നമ മുഖാലഫത്തഹു അൽ അംറൽ വാക്കി അംറുൽ വാക്കിനോട് അഥവാ ആ വിഷയം ആ ഹദീസ് ചർച്ച ചെയ്യുന്ന വസ്തുതയോട് ഇത് യോജിക്കുന്നുണ്ടോ അതിൻ്റെ മൗലികതയോട് യോജിക്കുന്നുണ്ടോ ഔ ബി തഫറുദിഹി ബിമാ ലൈസ ലഹു അസ്ൽ അല്ലെങ്കിൽ ആ വിഷയത്തിൽ ദീനിൻ്റെ അസ്ലിനോട് അത് വേറിട്ട് നിൽക്കുന്നുണ്ടെങ്കിൽ അപ്പോൾ അവിടെ റാവി സിക്കത്താണെങ്കിലും ഹദീസ് സഹിയാകണമെന്നില്ല യജുബോ യക്കൂൻ അല്ലാതെ നാക്കിത റുഹിയത്തൻ വാദിയ മലബാരിയുടെ വാചകമാണ് ഞാൻ പറയുന്നത് ഹൗല വാക്കി ദാലിക്കൽ ഹദീസ് മിൻ ഹൈസു റിവായ വൽ അമല ബിഹി ബിൽ മുഖാറന ഇതെന്തൊക്കെ വേണ്ടി വരും ഹദീസും മറ്റേ ഹദീസും തമ്മിൽ താരതമ്യ പഠനം നടത്തേണ്ടി വരും ആ വിഷയത്തിൽ വന്ന വൽ മുലാഹദ റിപ്പോർട്ടൽ അല്ലെങ്കിൽ മുഹദ്ദിസ് നിരീക്ഷണം നടത്തേണ്ടി വരും ഹദീസിന്റെ വസ്തുത സാഹചര്യ തെളിവുകൾ ദലായിലിൽ വാക്കിയ അതിനുമായി ബന്ധപ്പെട്ട മറ്റ് തെളിവുകൾ പരീക്ഷിക്കേണ്ടി വരും വഹീദൻ അലി തസ്മീൻ പക്ഷെ അതൊന്ന് ഊഹാധിഷ്ഠിതമാകരുത് അത് യാഥാർത്ഥ്യ ബോധത്തോടു കൂടിയായിരിക്കണം ഈ പഠനങ്ങൾ നടത്തേണ്ടത് അതുകൊണ്ട് അദ്ദേഹം പറയുന്നു വരിയാദായ തഅയ്യനുൽ ഖൗൽ അന്നൽ ഹുക്മ അലൽ ഹദീസ് തസ്ഹീഹൻ ഔ തളീഫൻ ലയ്യകുൻ താബിഅൻ ലിഹവാലി റുവാത് റിപ്പോർട്ടറുടെ അവസ്ഥ പരിഗണിച്ചുകൊണ്ട് മാത്രം നമുക്ക് ഒരു ഹദീസിനെ സഹിയോ ഹൈഫോ ആക്കാൻ സാധിക്കുകയില്ല ഇല്ലാ ഫി ബഅദിൽ ഹാലാത്ത് ഇനി ഇല്ലത്ത് എന്ന് പറഞ്ഞാൽ അൽ ഇല്ലത്തു ലാ തുദ്ഹറു ദൂന ജമ്മി റിവായത്ത് ആ വിഷയത്തിലുള്ള എല്ലാ റിപ്പോർട്ടുകളും ശേഖരിക്കേണ്ടി വരും ഇസ്തിഹ്ലാലി അതിനെപ്പറ്റി മനനം നടത്തേണ്ടി വരും അപ്പൊ മുഖാരണത്തി വഴതി അഭിഭാഗ് അവ പരസ്പരം താരതമ്യം ചെയ്യേണ്ടി വരും ആ ഹദീസിന്റെ ഫിഖ് അഥവാ ഹദീസിന്റെ എസൻസ് അത് പരിഗണിക്കേണ്ടി വരും അല്ലാത്ത പക്ഷം വളരെ ഗുരുതരമായ അബദ്ധത്തിൽ സംഭവിക്കും അപ്പൊ ഇതെല്ലാം പരിഗണിച്ചുകൊണ്ട് ഒരു ഹദീസിന്റെ സിഹത്തും ഖൗഫും പരിഗണിക്കാൻ പറ്റുകയുള്ളൂ എന്ന മൗലികമായ പഠനമാണ് മലബാരി ഇസ്ലാമിക വിജ്ഞാന ശാഖക്ക് നൽകിയത് വാളെടുത്തവനൊക്കെ വെളിച്ചപ്പാടാകുന്ന നിലപാടിനെ മലബാരി പൂർവികരുടെ നിലപാടുകളുടെ തള്ളിക്കളയുന്ന നിരാകരിക്കുന്ന സമീപനത്തോട് മലബാരിക്ക് യോജിപ്പില്ല ചില ആളുകൾ ആധുനിക പണ്ഡിതന്മാർ ഞങ്ങൾ പഠിച്ചിട്ടു ഞങ്ങൾ ഞാൻ മനസ്സിലാക്കിയതുമായി ഇമാം ബുഖാരി മനസ്സിലായിരുന്നെങ്കിലെങ്കിൽ ധാർഷ്ട്യത്തോടു കൂടി പറഞ്ഞതിന് അദ്ദേഹം ചോദ്യം ചെയ്തിട്ടുണ്ട് ലൗ ദറസ അബൂ ഹാത്തിമ വൈറുഹു മിനൽ അഇമ്മ ഹത്തൽ ബുഖാരി ദിറാസത്തൻ വാഫിയ ലമാ തജാവസു അന്നത്തായിച്ച് അല്ലത്തി തവസ്സൽത്തു ഇലയ അബൂ ഹാത്തിമും ഇമാം ബുഖാരിയൊക്കെ പഠിച്ച ശരിക്കും പഠിച്ചിരുന്നുവെങ്കിൽ ഞാൻ എത്തിച്ചേർന്ന നിഗമനത്തിനപ്പുറം അവരെത്തുമായിരുന്നില്ല എന്ന ധാർഷ്ട്യത്തോടുള്ള സമീപനത്തെ മലബാരി ചോദ്യം ചെയ്യുന്നുണ്ട് അൽഹംദുലില്ലാ ഇന്നി തബക്തു ഖവായിദൽ മുഹദ്ദിസീൻ എന്നൊക്കെ ചില ആളുകൾ സമകാലികരായ പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട് പക്ഷേ അതേപോലെ ആക്കദ തൈലുൽ തൈലുൽ ഹദീസ യാ ഇബ്നുൽ മദീനി ഇബ്നുൽ മദീനി എന്ന പൂർവിക പണ്ഡിതനെ ചോദ്യം ചെയ്യുന്ന ചില ആധുനികരുടെ ധാർഷ്ട്യത്തെ അദ്ദേഹം ചോദ്യം ചെയ്യുന്നുണ്ട് മലബാരിയുടെ ചിന്തകൾ പ്രധാനമായി നമുക്ക് സംശീകരിക്കാവുന്ന രണ്ട് കൃതികളാണ് അൽ മുവാദനത്തു വൽ മുതഖദ്ദിമീന വൽ മുതഅഖിരീൻ ഫീ തസ്ഹീഹിൽ അഹാദീസി വത്തലഹീഫിയ ഹദീസ് സഹീഹും ലഈഫുമാക്കുന്നതിൽ പൂർവീകരുടെയും പിൽകാലക്കാരുടെയും ഇവിടെ പൂർവീകരാരാണ് എന്നൊരു ചിന്ത സ്വാഭാവികമായിട്ടും ഉണ്ടാകാൻ സാധ്യതയുണ്ട് പൂർവീകർ എന്ന് പറഞ്ഞാൽ അസ്റുൽ റിവായ ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്ന അഥവാ ഇജറ 300 350 ആ കാലഘട്ടം വരെയുള്ള ആളുകളാണ് പിന്നീട് വന്നവരെല്ലാം മുതാഖിരീങ്ങളാണ് ഹദീസിന്റെ പഠനത്തിൽ ഈ മലബാരി ഇങ്ങനെയും കൂടി പറയുന്നുണ്ട് പൂർവീകരുടെ സമീപനം സ്വീകരിച്ച പിൽകാലക്കാരെയും പിൽകാലക്കാരുടെ സമീപനം സ്വീകരിച്ച പൂർവീകരുടെയും അതാത് കള്ളികളിൽ ഉൾപ്പെടുത്താവുന്നതാണ് എന്നും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് അതുപോലെ അദ്ദേഹത്തിന്റെ ഏറ്റവും മൗലികമായ ഒരു പഠനമാണ് നദറാത്തുൻ ജദീദ ഫി ഉലൂമിൽ ഹദീസ് ഹദീസ് വിജ്ഞാനത്തിൻ്റെ പുതിയ പഠനങ്ങൾ ഇസ്തിലാഹത്തിലുള്ള ഹദീസ് സാങ്കേതിക ശബ്ദങ്ങളെ കുറിച്ചുള്ള മൗലികമായ പഠനങ്ങളാണ് ഈ പുസ്തകത്തിൽ പരമ്പരാഗതമായ പഠനങ്ങൾക്കപ്പുറം മലബാരിയുടേതായ വലിയ സംഭാവനകൾ നമുക്ക് ഈ പുസ്തകത്തിൽ കാണുവാൻ സാധിക്കും മുൻഗാമികൾ ഒരു ഹദീസ് സ്ഥിരപ്പെട്ടാൽ അതുമായി ബന്ധപ്പെട്ട സാഹചര്യങ്ങൾ സംശയങ്ങൾ ഒക്കെ പരിഗണിക്കുമ്പോൾ തഫറുദു സിക്ക സിയാദത്തു സിക്ക ഇതൊക്കെ പരിഗണിക്കും പിൻഗാമികൾ റിപ്പോർട്ടർമാർ സഹിയാക്കിയെങ്കിൽ
റിപ്പോർട്ടർ സഹിയാണെങ്കിൽ പിന്നെ അതിന് മറ്റ് സാഹചര്യ തെളിവുകളൊന്നും പരിഗണിക്കാതെ ഹദീസ് അങ്ങോട്ട് സഹിയാണ് എന്ന് പ്രസ്താവിക്കും. ഈ സമീപനമാണ് പിൽഗാരക്കാരായ ഇമാം മഖ്ദിസി, സുയൂത്തി, അഹമ്മദ് ഷാക്കിർ, നാസിറുദ്ദീൻ അൽബാനി തുടങ്ങിയവരൊക്കെ സമീപന രീതിശാസ്ത്രം. ഈ രീതിശാസ്ത്രത്തെയാണ് മലബാരി പൂർവികരുടെ കൂടെയാണ് അഥവാ പൂർവികരാണ് കൂടുതൽ മനനവും ദിറായത്തും ഹദീസ് പഠനത്തിൽ ചെലുത്തിയത്. പിൽകാലക്കാർ കേവല റിപ്പോർട്ടർമാരെ മാത്രം പരിഗണിച്ചപ്പോൾ പൂർവികർ ഇതിൻ്റെ മറ്റ് സാഹചര്യത്തിലുകൾ കൂടി പരിഗണിച്ചു എന്ന അദ്ദേഹത്തിൻ്റെ മുവാദനയിൽ അദ്ദേഹം ആ കാര്യം വിളിച്ചു പറയുന്നുണ്ട്. ഖാല ഹാഫിദ് ഇബ്നു ഹജർ, സിഹ്ഹത്തുൽ ഹദീസ് വ ഹുസ്നുഹു ലൈസ താബിഅൻ ലിഹാലി റാവി. ഹദീസിന്റെ സിഹത്തും ഗൾഫും കേവലം അതിന്റെ റിപ്പോർട്ടറുടെ അവസ്ഥയെ മാത്രം പരിഗണിച്ചുകൊണ്ടല്ല, ഫഖത് ബൽ ലി ഉമൂരിൻ തൻളമു ഇലാ ദാലിക് മിനൽ മുതാബഅത് വശവാഹിദ് വഹദമി ശുദൂദ് വന്നക്കാറ. ഈ കാര്യങ്ങളെല്ലാം പരിഗണിച്ചുകൊണ്ട് ഹദീസിന്റെ സിഹത്തും ഗൾഫും പരിഗണിക്കാവുന്നു ഇമാം ഹാഫിദ് ഇബ്നു ഹജറുൽ അസ്ഖലാനി റഹിമഹുള്ളാ പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ കേവലം സനദിന്റെ ബാഹ്യവശം മാത്രം നിരീക്ഷിച്ചു, റിപ്പോർട്ടർമാരുടെ നിലവാരം പരിഗണിച്ചു മാത്രം വിധിപ്പെടുത്തുന്ന പിൽക്കാലക്കാരുടെ നിലപാടുകളെ താരതമ്യത്തിന് വിധേയമാക്കുവാണ് ഈ പുസ്തകത്തിൽ. ഇനി മലബാരിയുടെ വിഷയത്തിന്റെ നേരിട്ട് ബന്ധപ്പെട്ടതെങ്കിലും മലബാരി അഭിപ്രായം പറഞ്ഞ ഒരു സംഗതിയാണ്, നമ്മള് പൊതുവെ തെറ്റിദ്ധാരണ സംഗതിയാണ്. സുന്നത്ത് എന്ന് പറഞ്ഞാൽ റസൂലിന്റെ ജീവിതവുമായി ബന്ധപ്പെട്ട എല്ലാ സംഗതികളും സുന്നത്താണ് എന്ന്. സുന്നത്ത് അത്തശ്രീയുണ്ട്, വൈറു തശ്രീയുണ്ട്. ഷാവലിയുള്ളയുടെ ഹുജ്ജത്തുള്ളാഹിൽ ബാലിഗൽ ഇതിനെക്കുറിച്ച് വലിയൊരു പ്രബന്ധം തന്നെ നമുക്ക് കാണുവാൻ സാധിക്കും. പ്രവാചകൻ ഒരു മനുഷ്യൻ എന്ന നിലയിൽ ചെയ്തു, അദ്ദേഹത്തിന്റെ വേഷം, അദ്ദേഹത്തിന്റെ ഭക്ഷണം, അദ്ദേഹത്തിന്റെ നടത്തം, അതുപോലുള്ള കാര്യങ്ങൾ അത് തശ്രീയാകണമെന്നില്ല. തശ്രീയാകും അത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അഹങ്കാരത്തോടുകൂടി നടക്കരുത്. വസ്ത്രം നെരിയാണിക്ക് താഴെ എടുക്കരുത്. വസ്ത്രം അറബി എന്ന നിലയിൽ പ്രവാചകന്റെ വതനീയത്ത് ദേശീയതയുമായി ബന്ധപ്പെട്ടതാണ്. അത് തശ്രീയയുമായി ബന്ധപ്പെട്ട വശമല്ല, അത് താഴത്തുമായി ബന്ധപ്പെട്ടതുമല്ല. കാരണം പലപ്പോഴും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആടിന്റെ ദിറാവും കത്തുഫും തിന്നിരുന്നു, നമ്മള് തിന്നേണ്ട ആവശ്യമില്ല, അത് സുന്നത്തും അല്ല. അതുപോലെ തന്നെ വസ്ത്രവും അങ്ങനെ തന്നെ. ഇന്നമാ വനൻ ചില സംശയം നബി ചെയ്തപ്പോൾ ആളുകൾ ചോദിച്ചപ്പോൾ ആ നബിയുടെ ധാരണ തെറ്റി. അപ്പൊ ആളുകൾ ചോദിച്ചപ്പോ നബി പറഞ്ഞു, ഇന്നമാ വനൻ തു വനൻ ആളുകളോട് നബി പറഞ്ഞു, മദീനയിൽ വന്നപ്പോ നിങ്ങൾ ഈത്തപ്പന പരാഗണം നടത്തേണ്ടതില്ല എന്ന്. ആ പ്രാവശ്യം വിളവ് കുറഞ്ഞപ്പോൾ പ്രവാചകനോട് പരാതി പറഞ്ഞപ്പോൾ പ്രവാചകൻ പറഞ്ഞത്, ഇന്നമാന ബഷർ അന്തുമായെല്ലാം ഉപയോഗം ദുനിയാക്കും, നിങ്ങൾ ദുനിയാവിന്റെ കാര്യത്തിൽ നിങ്ങൾ, ഞാനത് നേരത്തെ അഭിപ്രായം പറഞ്ഞത് ബദറിൽ കിണർ വെള്ളം കേന്ദ്രീകരിക്കുന്ന സ്ഥലത്തെ കുറിച്ച് നബിയുടെ അഭിപ്രായത്തിൽ സഹാബികൾ ചിലപ്പോ പ്രവാചകന്റെ ചില നിർദ്ദേശങ്ങളെ തള്ളിക്കളഞ്ഞ സംഭവമുണ്ട്. അതെങ്ങനെ ധിക്കാരത്തോടു കൂടിയല്ല, അത് പ്രവാചകന്റെ വ്യക്തിപരമായ നിർദ്ദേശമാണെങ്കിൽ ബരീറ സ്വതന്ത്രയായപ്പോൾ അവരുടെ ഭർത്താവ് തന്റെ കൂടെ കൂടാൻ താല്പര്യപ്പെട്ടു. ബരീറക്ക് ഭർത്താവിനെ കൂടെ കൂട്ടാൻ ഇഷ്ടവുമില്ല. പ്രവാചകനോട് ചെന്ന് പറഞ്ഞു, എനിക്ക് ഈ ഭർത്താവിനെ വേണ്ട. പ്രവാചകൻ പറഞ്ഞല്ല, നിങ്ങളെ അയാളെ ഒഴിവാക്കണ്ട. അപ്പൊ പ്രവാചകനോട് അവർ ചോദിച്ചു, യാ റസൂലുള്ളാ തഗ്മുറിനി, നിങ്ങൾ എന്നോട് കൽപ്പിക്കുകയാണോ? ഫഖാല അല്ല, അന അഷ്ഫ, ഞാൻ ഒരു റെക്കമെൻഡ് പറയാണ് തന്നെ. എങ്കിൽ ഫഖാല ലാ ഹാജത്തിലേ, എനിക്ക് മുമ്പൊരാവശ്യം ചെയ്ത. ഈ രീതിയിൽ നമുക്ക് ഹദീസിൽ പ്രവാചകന്റെ ജീവിതത്തിൽ പ്രവാചകന്റെ വൈദ്യശാസ്ത്രവും അങ്ങനെ തന്നെ. പ്രവാചകൻ ഇന്നമല്ലെങ്കിൽ ഉപാസ് തബീബൻ, പ്രവാചകന്റെ സാഹചര്യത്തിൽ നിന്ന് മനസ്സിലാക്കിയ വൈദ്യ നിർദ്ദേശമാണ്. അത് ശരിയാകാം ശരിയാകാതിരിക്കാം, അത് തശ്രീഹിയായിട്ട് നമുക്ക് സ്വീകരിക്കേണ്ട ആവശ്യമില്ല. ഈ രീതിയിൽ ഇത് മലബാരിയുടെ പഠനത്തിന്റെ ഓരത്തിലൂടെ വന്ന പഠനമാണ്. മലബാരി ചിലപ്പോ ഇത് മൂപ്പരുടേതാണ് എന്ന് പറഞ്ഞാൽ മൂപ്പര്, പക്ഷെ ഞങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ ഈ വിഷയങ്ങളൊക്കെ ചർച്ച ചെയ്യാറുണ്ട്. ഞങ്ങൾ അദ്ദേഹത്തിന്റെ പിന്നെ ഡിസൈപ്പിൾസ് ആണ്, ഞങ്ങൾ അദ്ദേഹത്തിന്റെ മുരീദുകളാണ്, ശിഷ്യന്മാരാണ്. അപ്പോ ആ രീതിയിൽ ഞങ്ങള് വൈജ്ഞാനികമായ കാര്യങ്ങൾ, ഇപ്പോ തഖാലി ഷാവലിയുള്ളാഹി തലവിയുടെ ആ പ്രയോഗം, സുന്നത്ത് തഖാലിദ്, അഅവാദ്, ആദാത്ത് ഖൗമിയ, ഇതൊക്കെ ഇത്തരം കാര്യങ്ങളൊക്കെ ഒരു തശ്രീഹിയായ സുന്നത്തല്ല എന്ന് ഷാവലിയുള്ളാഹി തലവി പറയുന്നുണ്ട്.
അദ്ദേഹം പറയുന്നു മാ ഫഅലഹു അലാ സബീലിൽ ആദ ദൂന ലിബാദ മിൻ ദാലിക ഹദീസു ഹുബ്ബിഹി ലിൽ കതിഫി മിൻ ശാത്തി വദിറാ അങ്ങനെ വളരെ കൂടുതൽ പേജ് അദ്ദേഹം അപ്പോൾ ഒരു ഹദീസിന്റെ പഠനത്തിൽ കേവലം ടെക്സ്റ്റ് നെസ് മാത്രം അല്ല അതിന്റെ കോണ്ടെക്സ്റ്റ് സിയാക്ക് സന്ദർഭം അതുപോലുള്ള ഒരുപാട് സാഹചര്യ തെളിവുകൾ സംഗതികൾ മനസ്സിലാക്കേണ്ടതുണ്ട് ബഹുമാനപ്പെട്ട മലബാരിയുടെ മഹത്വം മനസ്സിലാക്കണമെങ്കിൽ അദ്ദേഹത്തിന്റെ അറബി ശിഷ്യന്മാര് ഇന്റർനെറ്റ് സൈറ്റിൽ നടത്തിയ മുൽത്തഖ അഹ്ലുൽ ഹദീസ് അദ്ദേഹത്തിന്റെ അറബി ശിഷ്യന്മാരുടെ സൈറ്റാണ് മുൽത്തഖ അഹ്ലുൽ ഹദീസ് ഈ സൈറ്റ് നിങ്ങളൊന്ന് സന്ദർശിച്ചാൽ അദ്ദേഹത്തിന്റെ വലുപ്പം നിങ്ങൾക്ക് മനസ്സിലാക്കാം ഞാൻ അദ്ദേഹത്തിന് ഇരുത്തിയിട്ട് പറയാൻ എനിക്ക് പ്രയാസമുണ്ട് ലോകത്തിന്റെ നാനാ ഭാഗത്തിൽ നിന്ന് ഹദീസിൽ അദ്ദേഹത്തോട് ചോദിച്ച ചോദ്യങ്ങൾ ഓരോരുത്തർ ചോദിക്കുന്നത് നിങ്ങൾ ഈ കാലഘട്ടത്തിലെ മുജദ്ദിദാണ് എന്ന് ഞാൻ മനസ്സിലാക്കിക്കൊണ്ട് ചോദിക്കുന്നു എന്ന് വരെ ചോദിച്ച ധാരാളം ചോദ്യങ്ങളുണ്ട് കാരണം ഹദീസിന്റെ വിഷയത്തിൽ അദ്ദേഹത്തിന്റെ ഈ തജ്ദീദ് വലിയൊരു സംഗതി തന്നെയാണ് അത് പിൽകാലക്കാരനാണ് കേരളീയനാണ് എന്ന് വെച്ചിട്ട് നമുക്ക് അവഗണിക്കാൻ പറ്റില്ല നമുക്ക് മനസ്സിലായില്ല എന്ന് കരുതിയിട്ട് നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിക്കുക മത രംഗത്ത് തിരക്ക് കൂടുന്ന ആളുകൾ വൈജ്ഞാനിക രംഗത്ത് കുറച്ച് പ്രവർത്തിക്കുവാൻ വേണ്ടി കുറച്ച് സമയം ചെലവഴിച്ചാൽ നമ്മൾക്കും അത് മനസ്സിലാക്കാൻ സാധിക്കും അദ്ദേഹം നദുവത്തുൽ ഹദീസ് അദ്ദേഹം നടത്തിയ കുല്യത്തു ശരിയയിൽ നടത്തിയ കുല്യത്തു ദിറാസത്തുൽ ഇസ്ലാമിയിലെ നടത്തിയ നദുവത്തുൽ ഹദീസ് ഹദീസ് സെമിനാറിന്റെ 6 വിഷയങ്ങൾ മാത്രം പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുകയാണ് ഇത് ഹദീസിന്റെ മർമ്മവുമായി ഈ കാലത്ത് ബന്ധപ്പെട്ട വിഷയമാണ് ഉലൂമുൽ ഹദീസ് വാക്യം എന്ന വാഫാഖ് അൽ ഹദീസു ഷെരീഫ് തഅദ്ദിയാത്തുൽ ഹസർ അൽ ഖിയമുൽ ഹദാരിയ ഫി സുന്നത്തുൻ നബവിയ അ സുന്നത്തുൻ നബവിയ ബൈന ളവാബിത്തുൽ ഫഹ്മി സദീദ് വ മുതതല്ലവാതി തജ്ദീദ് അൽ ഇസ്തിശ്രാഫു വ തഖ്തീതുൽ മുസ്തഖ്ബലി ഫി ഇൽമിൽ ഹദീസ് ഇത് ഇതുപോലുള്ള വളരെ ഗഹനമായ പഠനങ്ങൾ അദ്ദേഹത്തിന്റെ കീഴിൽ ദുബൈയിലെ കുല്യത്തു ദിറാസത്തുൽ ഇസ്ലാമിയിൽ നടക്കുകയുണ്ടായി അദ്ദേഹത്തിന്റെ വ്യക്തിഗതമായ അദ്ദേഹത്തിന്റെ യൂണിവേഴ്സിറ്റിയിലായിരുന്നു തുടങ്ങിയ പഠനങ്ങൾ ഇവിടെ പത്രത്തിൽ വന്നതുകൊണ്ട് ഞാൻ പറയുന്നില്ല അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റിയിൽ ജീവിച്ചിരിക്കുന്ന ഒരാളുടെ പുസ്തകം പാഠപുസ്തകമാകുക എന്ന് തന്നെ വളരെ പ്രയാസമുള്ള സംഗതിയാണ് കർലാവിന്റെ പുസ്തകം വരെയാണ് പാഠപുസ്തകമാണോ അറിയില്ല ബഹുമാനപ്പെട്ട അംജാ മലബാരിയുടെ പുസ്തകം അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റിയിൽ പാഠപുസ്തകമാണ് അതുകൊണ്ട് ഞാൻ കൂടുതൽ പറയാൻ സമയം അനുവദിക്കാത്തത് കൊണ്ട് ബഹുമാനപ്പെട്ട മലബാരിയെ നമ്മൾ കൂടുതൽ പഠിക്കുകയും അദ്ദേഹത്തിന്റെ വിജ്ഞാനം പ്രചരിപ്പിക്കുകയും ഏറ്റവും ചുരുങ്ങിയത് അത് എന്താണെന്ന് മനസ്സിലാക്കുകയും ചെയ്യുകയും വേണം മലബാരി ഭൗതിക പ്രശസ്തിക്ക് വേണ്ടിയല്ല പറയുന്നത് നമുക്ക് അദ്ദേഹത്തോട് പറയാനുള്ളതും കുലി അമലു ഫസയറല്ലാഹു അമലക്കും വറസൂലു വൽമുഅ്മിനു നമ്മുടെ പ്രവൃത്തി ഒരുപക്ഷെ നമ്മുടെ കാലഘട്ടത്തിലല്ല അറിയപ്പെടുക അംഗീകരിക്കപ്പെടുക പിന്നീടുന്ന ഉള്ള തലമുറകളായിരിക്കും അത് ഏറ്റുവാങ്ങുക ആ രീതിയിൽ മലബാരിയുടെ വിജ്ഞാനത്തിന് വളരെ വലിയ ഭാവിയുണ്ട് അള്ളാഹു അദ്ദേഹത്തിന് കൂടുതൽ വൈജ്ഞാനിക പ്രവർത്തനം നൽകുവാൻ വീണ്ടും ദീർഘായുസ്സും ആരോഗ്യം നൽകട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു വാഹൃദവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അസ്സലാമു അലൈക്കും അല്പനേരം സംസാരിക്കാൻ പണ്ഡിത ശ്രേഷ്ഠനായ ഡോക്ടർ അംസ അബ്ദുള്ള മലബാരിയെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു ബഹുമാന്യരായ അതിഥികൾ പ്രത്യേകിച്ച് നമ്മുടെ മാന്യ അതിഥിയായ ഷെയ്ഖ് സൽമാൻ അന്നദവി മറ്റ് സാസിലുള്ള എല്ലാ പ്രധാനപ്പെട്ട നേതാക്കന്മാർക്കും വ്യക്തികൾക്കും അതുപോലെ തന്നെ എൻ്റെ പഴയ കൂട്ടുകാർക്കും എല്ലാവർക്കും ഞാൻ നന്ദി രേഖപ്പെടുത്തുന്നു ഹജ്ജാദ് ചാരിറ്റബിൾ ട്രസ്റ്റിന് പ്രത്യേകമായിട്ട് അതിൻ്റെ
നായകനായ ഷെയ്ഖ് സയ്യിദ് ഹാഷിം തങ്ങൾ അവർക്കും അവരുടെ കൂടെ സഹകരിക്കുന്ന എല്ലാ വ്യക്തികൾക്കും പ്രത്യേകിച്ച് ഡോക്ടർ അബ്ദുറഹ്മാൻ സാഹിബ്, ഡോക്ടർ യൂസഫ് നദവി, മറ്റുള്ള എല്ലാവർക്കും ഞാൻ പ്രത്യേകം നന്ദി രേഖപ്പെടുത്തുന്നു. ഇങ്ങനെ ഈ കേരളത്തിലുള്ള ഒരു സംഘടന, കേരളത്തിലുള്ള ഒരു ചാരിറ്റബിൾ ട്രസ്റ്റ് ഈ ഭാഗത്തിൽ ചിന്തിച്ചുകൊണ്ട് ഇവിടെയുള്ള യുവാക്കൾക്ക് പ്രചോദനം നൽകുക, ആ സംരംഭം വളരെയധികം സന്തുഷ്ടമാണ്, വളരെയധികം എന്നെ സന്തോഷമാക്കുന്നു, സന്തോഷിപ്പിക്കുന്നു. ഞാൻ എല്ലാവർക്കും ഒന്നുകൂടി നന്ദി പറയുന്നു. പ്രത്യേകിച്ച് പേര് എടുത്തു പറയാൻ പ്രയാസമായതുകൊണ്ട് മുസ്ലിം ലീഗിൻ്റെ പ്രസിഡന്റ് തങ്ങൾ അവർക്കും എം എൽ എ അബ്ദുൽ സമദാനി തങ്ങൾ മുനവർ അവർക്കും മറ്റുള്ള ഷെഹ എല്ലാവർക്കും അബ്ദുറഹ്മാൻ സാഹിബ്, പിന്നെ അംസക്കുട്ടി സാഹിബ്, ഷെഹ മടവൂർ എല്ലാവർക്കും ഞാൻ നന്ദിയും സന്തോഷവും രേഖപ്പെടുത്തുന്നത്. എന്നെ എൻ്റെ നാട്ടുകാർ ബഹുമാനിച്ചു എന്നുള്ളത് എനിക്ക് വളരെയധികം സന്തോഷകരമാണ്. ഞാൻ എൻ്റെ പേരിൻ്റെ കൂടെ തന്നെ അവിടെ കേരളത്തിലുള്ള മലബാർ എന്ന പേരും കൂടി ചേർത്തതുകൊണ്ട് ഞാൻ എവിടെ പോകുന്നു, എവിടെ വികസിക്കുന്നു, എവിടെ പ്രതിഷ്ഠപ്പെടുന്നു അവിടേക്ക് കേരളവും കേരളത്തിൻ്റെ പേരും അറിയപ്പെടുന്നു എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. അതെനിക്ക് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും വലിയൊരു നന്ദിയാണ് എൻ്റെ നാട്ടിന് വേണ്ടി ചെയ്യാൻ കഴിയുന്ന ഒരു വലിയ ഒരു നന്ദിയും നന്ദിയാണ് ഞാൻ കണക്കാക്കുന്നത്. ഞാൻ എൻ്റെ പുകഴ്ത്തി പറയാൻ ആഗ്രഹിക്കുന്നില്ല. പത്രങ്ങളിലും അതുപോലെ പ്രസംഗങ്ങളിലെല്ലാം എന്നെ കുറേ പരാമർശിച്ചു. ഞാൻ എനിക്ക് തോന്നുന്നത് എന്നെ കൂടുതൽ കയറ്റി പറഞ്ഞു എന്നുള്ളതാണ്. ഞാൻ എന്താണ് ചെയ്തിരുന്നത് എന്നാണ് ഞാൻ പരിചയപ്പെടുത്താൻ ആഗ്രഹിക്കുന്നത്. പ്രത്യേകിച്ച് ഞാനൊരു പ്രസംഗം തയ്യാറാക്കി വന്നതല്ല, അതുകൊണ്ട് എല്ലാവരും ക്ഷമിക്കണം. മലയാളത്തിൽ പറഞ്ഞിട്ട് അത്ര വലിയ ശീലവുമില്ല. എന്തായാലും കുറേശൊക്കെ തപ്പിത്തറിഞ്ഞിട്ട് ഞാൻ കാര്യം പൂർത്തിയാക്കാൻ ആഗ്രഹിക്കുന്നു. എന്താണ് ഞാൻ ചെയ്തത്? അതാണ് ഹദീസിൻ്റെ പഠനത്തിൽ ഒരുപാട് പാളിച്ചകൾ സംഭവിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ ഡോക്ടറേറ്റ് എടുക്കുന്ന സമയത്ത് മക്ക ഉമ്മൽഖുറ യൂണിവേഴ്സിറ്റിയിൽ നിന്നാണ് ഈ ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ തുടങ്ങിയത്. ഹദീസിൻ്റെ പഠനത്തിൽ പാളിച്ചകൾ സംഭവിച്ചു. ആ പാളിച്ചകൾ ഹദീസിനെ ശരിയാണോ ശരിയല്ലേ, അത് റസൂൽ പറഞ്ഞതാണോ പറഞ്ഞതല്ലേ, ഈ വിഷയത്തിൽ ചില പാളിച്ചകൾ. അതിൻ്റെ ഒരു മൊത്തമായിട്ടുള്ള രൂപം, ഒരു ഹദീസ് പറയുമ്പോൾ അതിനൊരു സനദ് ഉണ്ടാവും, പരമ്പരകൾ, റിപ്പോർട്ടറുടെ പരമ്പരകൾ. ഈ പരമ്പരയുടെ ബാഹ്യമായ വശങ്ങൾ മാത്രം നോക്കിക്കൊണ്ട് പരമ്പരയിലുള്ളവരെല്ലാം സിഖത്താണ്, വിശ്വാസയോഗ്യരാണ്, അറിയപ്പെട്ട ആളാണ് എന്ന് പരിചയപ്പെടുത്തിയിട്ട് ആ ഇത് ഹദീസ് ശരിയാണ് എന്ന് പറയും. ആ പരമ്പരയിൽ ആരെങ്കിലും എന്തെങ്കിലും കുറെ കൂടുതൽ തെറ്റുപറ്റിയ ആളുണ്ട്, ളഈഫായ റാവി എന്ന് പറയുന്നവര് അറബി ഭാഷ, ളഈഫ്, അങ്ങനെയുള്ളൊരു റിപ്പോർട്ടർ ഉണ്ടാവുമ്പോൾ ആ ഹദീസിനെ സംബന്ധിച്ച് ളഈഫ് എന്ന് പറയും. പിന്നെ വേറെ വിധത്തിലൂടെ അതിന് റിപ്പോർട്ടർമാരുണ്ടാകുമ്പോൾ അവരും ഹദീസ് ഹസൻ ലിഗൈരി എന്ന് പറഞ്ഞാൽ ശരിയോ തെറ്റോ എന്ന് മനസ്സിലാക്കാനുള്ള മാനദണ്ഡം ഈ പരമ്പരയിലുള്ള ബാഹ്യമായ വശങ്ങളായിട്ടാണ്
അംഗീകരിച്ചിട്ടുള്ളത്. അത് പഠിപ്പിച്ചു കൊടുക്കുന്നതും അങ്ങനെ തന്നെയായിരുന്നു. പഠിച്ചു കഴിഞ്ഞതിന് ശേഷം ഡോക്ടറേറ്റ് ബിരുദം അതല്ലെങ്കിൽ മാസ്റ്റർ ഡിഗ്രി അല്ലെങ്കിൽ അതിൻ്റെ ശേഷമുള്ള പ്രൊഫസർമാരുടെ റിസർച്ചുകളിലൊക്കെ ആസ്പദമാക്കുന്നത് ഇങ്ങനെയുള്ള രീതിയാണ്. ഈ രീതിയാണ് ഒരു പരിവർത്തനത്തിന് വിധേയമാക്കിയിട്ട് ആ രീതിയെ നന്നായിട്ട് അതിനെ ഒരു നിരൂപണം ചെയ്തുകൊണ്ട് അതിൻ്റെ ശരിയായ വശം എന്താണെന്ന് വ്യക്തമാക്കുകയാണ് ഞാൻ ചെയ്തിരുന്നത്. ഇതെങ്ങനെ സംഭവിച്ചു എന്നുള്ളതാണ്. ഈ ഹദീസിൻ്റെ റിപ്പോർട്ടർമാർ ഒരു 400-500 അത് നമ്മുടെ ഈ കഴിഞ്ഞ കാലഘട്ടത്തിൽ രണ്ടായിട്ട് വായിക്കാം. അസുർ റിവായ റിവായത്തിൻ്റെ കാലഘട്ടം എന്ന് പറഞ്ഞാൽ ഏതൊരു കാര്യവും പറയുമ്പോൾ റസൂലിൻ്റെ ഹദീസായിരുന്നാലും സഹാബികളുടെ വാക്കുകളായിരുന്നാലും സനദില്ലാതെ പറയാൻ കഴിയില്ല. ആര് എത്ര വലിയ ആളായിരുന്നാലും ഖാല റസൂലുള്ളാഹി എന്ന് പറഞ്ഞാൽ ആരും കേൾക്കാൻ പോവില്ല. ഖാല ഇബ്നു ഉമർ, ഖാല ഉമർ, ഖാല അബൂബക്കർ സനദ് ഇല്ലാതെ പറഞ്ഞിരുന്നാൽ ആരും കേൾക്കാൻ പോവില്ല, അതിൻ്റെ പരിഗണന നൽകില്ല. സനദ് ഹദ്ദസനി എന്നോട് ഇന്നാൾ പറഞ്ഞു, അയാൾ ഇന്നാളിൽ നിന്ന് റിപ്പോർട്ട് ചെയ്തു, ആ പരമ്പര പറഞ്ഞാൽ മാത്രമേ കേൾക്കുകയുള്ളൂ. അതാണ് അസുർ റിവായ എന്ന് പറയുന്നത്. അപ്പോൾ പിന്നെ രണ്ടാമത്തെ ഭാഗം അസുർ മാബഅദ റിവായ എന്ന് പറഞ്ഞാൽ എല്ലാ ഹദീസുകളും ഒരു 400-500 എല്ലാ ഹദീസുകളും മിക്കവാറും പൂർണ്ണമായും തന്നെ പല കിതാബുകളിലായിട്ട് പല ഗ്രന്ഥങ്ങളിലായിട്ട് ക്രോഡീകരിക്കപ്പെട്ടു. പിന്നെ ആളുകളെ സമീപിച്ച് ഓരോ ഹദീസും വാങ്ങേണ്ട ആവശ്യമില്ല. ഒരു പുസ്തകം തന്നെ, ഒരു ഗ്രന്ഥം തന്നെ, ഒരു കിതാബ് തന്നെ വാങ്ങുക. അത് ഈ കിതാബിനെയായിരിക്കും, ഈ കിതാബിനാണ് പ്രാധാന്യം നൽകുന്നത്, കിതാബിനാണ് റിപ്പോർട്ട് ചെയ്യുന്നത്. ഈ കിതാബിന് പ്രത്യേക ഒരു സനദ് ഉണ്ടാവും, അതിനോട് യോജിച്ച സനദ്, ഒരു ഒരു അതുണ്ടാക്കിയ ആളുടെ അയാളുടെ ശിഷ്യൻ കൈകാര്യം കൈമാറി, പിന്നെ ആ ശിഷ്യൻ അയാളുടെ ശിഷ്യനായിട്ട് ഈ ഗ്രന്ഥത്തിനോട് ബന്ധിക്കുന്ന ഒരു സനദ്. ഈ അസുറ മാബഅദ റിവായ 400-500 ഒക്കെ ഒരു നിർണമായിട്ട് കാലം പറയാൻ കഴിയും, കാലം നിർണ്ണയിക്കാൻ സാധിക്കില്ല. കാരണം ഒരു ചുറ്റുപാടിൽ നിന്ന് മറ്റൊരു ചുറ്റുപാടിലേക്ക് പെട്ടെന്ന് പരിവർത്തനം വരില്ല, അതിങ്ങനെ കാലക്രമേണയായിട്ടേ വരുള്ളൂ. ഈ ആദ്യ അസുർ റിവായ നൂറ്റാണ്ടുകളിൽ ആളുകളുടെയൊക്കെ ശ്രദ്ധ സനദിനോടാണ്. ഓരോ ഹദീസും പഠിക്കുമ്പോൾ അതിൻ്റെ സനദ്, അതിൻ്റെ റിപ്പോർട്ടർമാരുടെ പറ്റിയിട്ടുള്ള ശ്രദ്ധകൾ, അപ്പൊ സനദുമായിട്ടാണ് അവർക്ക് കൂടുതൽ ബന്ധം. പിന്നെ അതിൻ്റെ ശേഷം വരുന്നത് കിതാബുകളാണ്, ഗ്രന്ഥങ്ങളാണ് കേൾക്കുന്നത്. അത് ഒന്നും അതിൻ്റെ ആദ്യം മുതൽ അവസാനം വരെ ഒരാളുടെ വായിക്കുക. കാരണം ആ കാലത്ത് കിതാബിനെ സംരക്ഷിക്കുക അത് വലിയൊരു പ്രധാനമായ ഒരു ഉദ്ദേശമായിരുന്നു. കാരണം ഇന്നത്തെ പോലെ പ്രിന്റ് മെഷീൻ, പ്രിന്റുകളൊന്നും ഉണ്ടായിരുന്നില്ല. പ്രിന്റ് ചെയ്യാനൊന്നും ഓരോരുത്തരും എഴുതിയിട്ട് സ്വന്തമായിട്ടൊരു കോപ്പി സൂക്ഷിക്കുക, ഇതാണ് ചെയ്യുക, അല്ലെങ്കിൽ അത് എഴുതി വെച്ച ആളിൽ നിന്ന് വാങ്ങുക. അപ്പം അതിൽ ഒരുപാട് കൈകടത്തലുകൾ നടത്താം, കരുതി കൂട്ടിയിട്ട് അല്ലെങ്കിൽ അവിചാരിതമായിട്ട്. ഒരു കിതാബ് കിട്ടിക്കഴിഞ്ഞാൽ ആ കിതാബ് ആരുണ്ടാക്കി, അത് ഇയാളിലേക്ക് എങ്ങനെ വന്നു, അതിൻ്റെ സനദുകൾ എന്താണ്, അത് ആദ്യം മുതൽ അവസാനം വരെ വായിച്ചും ശരിയാക്കിയിരുന്നോ ഇല്ലയേ, ഇങ്ങനെയൊക്കെയായിരുന്നു ഈ അസുർ മാബഅദ റിവായയിലുള്ള ആളുകളുടെ ശ്രദ്ധ കൂടുതലുണ്ടായിരുന്നത്. അപ്പൊ സനദുമായിട്ടുള്ള ബന്ധം, ഓരോ ഹദീസിനോടുള്ള സനദുമായിട്ടുള്ള ബന്ധം കുറഞ്ഞു വരികയാണ് ചെയ്യുന്നത്. അപ്പം അതുകൊണ്ട് ഇമാം ബുഖാരിയെ പോലത്തെ, ഇമാം അഹമ്മദ് ഹംബൽ, ഇമാം ദാറഖുത്നി പോലത്തെ അസുർ റിവായയിലുള്ള പണ്ഡിതന്മാർ, മുഹദ്ദിസുകൾ സനദുകളെ സംബന്ധിച്ച് പൂർണ്ണമായിട്ട് പഠനം നടത്തുമ്പോൾ പിൽക്കാലത്തുള്ള അസുർ മാബഅദ റിവായയിലുള്ള പണ്ഡിതന്മാർക്ക് അങ്ങനെയുള്ള ഒരു പഠനം നടത്താൻ അവർക്ക് സാധിക്കാതെ വരുന്നു. പിന്നെ അവരുടെ ശ്രദ്ധയെല്ലാം ഈ കിതാബിനോട് അനുബന്ധിച്ചിരിക്കുന്ന സനദുകളാണ്. കിതാബിനോട് അനുബന്ധിക്കുന്ന സനദും ഹദീസിനോട് അനുബന്ധിക്കുന്ന സനദും വ്യത്യാസമുണ്ട്. ചുരുക്കി പറഞ്ഞാൽ ഒരു കാര്യം വ്യക്തമാക്കാൻ ഉദ്ദേശിക്കുന്നു, ഈ
നൂറ്റാണ്ടുകളിലെല്ലാം മുത്തഖദ്ദിമീങ്ങളായിരുന്നാലും മുത്തഅഖിരീങ്ങളായിരുന്നാലും റസൂലിന്റെ ഹദീസിനെ സംരക്ഷിക്കുക, സനദിലൂടെ സംരക്ഷിക്കുക, പരമ്പരയെ പരിശോധിച്ചുകൊണ്ട് സംരക്ഷിക്കുക. അങ്ങനെയാണ് ഈ സുന്നത്തിനെ സംരക്ഷിച്ച്, റസൂലിന്റെ സുന്നത്തിനെ സംരക്ഷിച്ച് നമുക്ക് എത്തുന്നത്. ഇവിടെ ഈ അസ്റു മാബാദ റിവായിലുള്ള കാലഘട്ടത്തിൽ, ആ കാലഘട്ടത്തിലുള്ള പണ്ഡിതന്മാർ ഹദീസിനെ പഠിക്കുമ്പോൾ സനദുകളെ പരിശോധിച്ച് പഠിക്കാൻ അവർക്ക് കഴിയുന്നില്ല. പിന്നെ അവർ ബാഹ്യമായിട്ടുള്ള പഠനങ്ങളെ നടത്താൻ കഴിയുന്നുള്ളൂ. ഇന്നാള് വിശ്വാസയോഗ്യനാണ്, ഇന്ന കാലത്ത് ജനിച്ചു, അയാളുടെ ശിഷ്യൻ ഇന്നൊക്കെ ഇന്ന ആളുകളാണ്, അയാൾ വിശ്വാസയോഗ്യനാണ്, അല്ലെങ്കിൽ അയാൾ ചില തെറ്റുകൾ പറ്റിയിട്ടുണ്ട്, ഇങ്ങനെയുള്ള ബാഹ്യമായ വശങ്ങൾ മാത്രം നോക്കിയിട്ട് സനദിനെ മാത്രം പഠിക്കുക എന്ന് പറഞ്ഞാൽ ഇസ്നാദു സഹീ അല്ലെങ്കിൽ ഇസ്നാദു ളഈഫ്, ഈ ഒരു സമ്പ്രദായം അങ്ങനെയെ നിലവിൽ വന്നു. അത് എളുപ്പമുള്ളൊരു വഴിയാണ്, ആർക്കും അത് പഠിക്കാൻ കഴിയും. ഇബിൻ ഹജർ അസ്ഖലാനിയുടെ ഒരു ചെറിയൊരു ഒരു ഷോർട്ടായിട്ടുള്ള ഒരു കിതാബുണ്ട്, തഖരീബ് തഹദീബ് എന്ന് പറയും. ആ തഖരീബിലൊക്കെ ഷോർട്ടായിട്ടുള്ള വിവരങ്ങളായിരിക്കും, വളരെ എളുപ്പത്തിൽ ചെയ്യും. ഇന്നാൾ അയാൾ സിഖത്താണ്, ഇന്നാൾ ളഈഫാണ്, അതിൽ നോക്കിയിട്ട് സനദിനെ സഹീഹാക്കുക. ഈ ഹദീസിന്റെ ഹദീസിനെ സംബന്ധിച്ച് അത് ശരിയോ അത് തെറ്റുപറ്റിയിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് അവർക്ക് അറിയുന്നില്ല. ഈ ഒരു സമ്പ്രദായമാണ് നിലവിൽ വരുന്നത്. ആ സമ്പ്രദായം തന്നെയാണ് ഈ യൂണിവേഴ്സിറ്റികളിലൊക്കെ പഠിപ്പിക്കുകയും ചെയ്യുന്നത്. വലിയ വലിയ നമ്മുടെ ഈ കാലത്തുള്ള വലിയ പണ്ഡിതന്മാരൊക്കെ ആദ്യം ആ ഒരു ചുറ്റുപാടിൽ തന്നെയായിരുന്നു വളർന്നിരുന്നത്. പിന്നെ ക്രമേണ ക്രമേണ വികസിച്ച് പരിചയപ്പെട്ട് അപ്പം പഴയ കാര്യങ്ങളിലൊക്കെ മാറ്റി പറയാൻ, ശരിയാക്കാനും തെറ്റുകൾ തിരുത്താനൊക്കെ സാധിച്ചിട്ടുണ്ടായിരുന്നു. ഈ ഒരു ചെറിയ ഈ സമ്പ്രദായം എന്ന് പറഞ്ഞാൽ ഈ പരമ്പരയുടെ റിപ്പോർട്ടർമാരുടെ ബാഹ്യമായ വശങ്ങൾ പഠിച്ചുകൊണ്ട് ഹദീസ് ശരിയാണോ ശരിയല്ലേ എന്നുള്ള ഒരു സമ്പ്രദായം നിലവിൽ വന്നപ്പോൾ അത് ശരിയല്ല, അത് നമ്മൾ നന്നാക്കേണ്ടതുണ്ട്, അതുകൊണ്ട് വലിയ അപകടങ്ങളുണ്ട് എന്നൊക്കെയാണ് നമ്മുടെ ഒരു പരാമർശം ഉണ്ടായിരുന്നത്. എന്ന് പറഞ്ഞാൽ സിയോണിസ്റ്റുകൾ ഇമാം ബുഖാരിയെ പറ്റിയിട്ടൊക്കെ തെറ്റായ പ്രചരണമാണ് നടത്തുന്നത്. ഇമാം മുസ്ലിം, ഇമാം അഹ്മദ്, ഇമാം ഷാഫിഈ പോലത്തെ വലിയ പണ്ഡിതന്മാരെ പറ്റിയൊക്കെ തെറ്റായിട്ട് ഇമാം ബുഖാരി, സഹീഹുൽ ബുഖാരി, ഇത് കാരണം ഈ സമ്പ്രദായം നോക്കിയിട്ട് വരും ആ മുഹദ്ദിസുകളൊക്കെ ഹദീസിനെ ശരിയാക്കുന്നത് സനദിന്റെ ബാഹ്യമായ വശങ്ങൾ മാത്രം നോക്കിയിട്ടാണ്. അവർക്ക് ഫിഖ്ഹുൽ ഹദീസ് ഇല്ല, ഹദീസിനെ സംബന്ധിച്ചിട്ടുള്ള അറിവ് ഫിഖ്ഹ് ഇല്ല, അവർക്ക് അത് ശ്രദ്ധിക്കുന്നില്ല, വെറും സനദ് മാത്രം. ഇതിന് വാതിൽ തുറക്കുന്നത് നമ്മുടെ പ്രവർത്തനങ്ങൾ തന്നെയാണ്. ചില ആളുകൾ ഇത് തന്നെയാണ് ശരിയെന്ന് പറഞ്ഞുകൊണ്ട് അതിനെ ഡിഫൈ ചെയ്യും, എന്നെ എതിർക്കാൻ വേണ്ടിയിട്ടും എന്നെ വളരെയധികം വിഷമിപ്പിക്കുകയൊക്കെ ചെയ്തിരുന്നു. ഒരു പ്രാവശ്യം ഒരാളുമായിട്ട് ഹിവാറി ചെയ്തപ്പോൾ ഞാൻ അയാളുടെ പേര് പറയുന്നില്ല, അയാൾ പറയാ ദുക്തൂർ അബ്ദുറഹ്മാൻ സാഹിബ് ഇവിടെ പറഞ്ഞിരുന്നു, അയാളുടെ പഠനത്തെ പറ്റി വിമർശിച്ച് ഞാൻ എഴുതി. പഴ പറഞ്ഞതാണ് വലൗ ദറസ അബു ഹാജിൻ അവ ഗൈറുഹു മിനൽ അഇമ്മ ഹത്തൽ ഇമാം അൽ ബുഖാരി ദിറാസതൻ വാഫിയതൻ ലമാ തജാവസു അന്നാ തഅയ്ദ അല്ലതീ തവസ്സൽതു ഇലൈഹാ അൽഹംദുലില്ലാഹി ഇന്നി തബ്ബഖ്തു ഖവാഇദ അൽ മുഹദ്ദിസീൻ എന്ന് പറഞ്ഞാൽ ഞാൻ നന്നായി പഠിച്ചിട്ടുണ്ട്. ഇമാം ബുഖാരിയും ഇമാം അബു ഹാത്തിമും മറ്റുള്ള എല്ലാ ഇമാം ബുഖാരി വരെ തന്നെ അവരൊക്കെ ശരിക്ക് പഠിക്കുന്നുണ്ടെങ്കിൽ ഞാൻ എത്തിയിരുന്ന ഞാൻ മനസ്സിലാക്കിയ ആ മനസ്സിലാക്കിയ തത്വത്തിനോട് അപ്പുറം കടന്നു പോകാൻ സാധ്യതയില്ല. എന്തുകൊണ്ട്? ഞാൻ മുഹദ്ദിസീങ്ങളുടെ ഖവായിദുകൾ നിയമങ്ങൾ നടപ്പിലാക്കി. ഏത് മുഹദ്ദിസുകളാണെന്ന് അറിയില്ല, ഇമാം ബുഖാരി അവരൊക്കെ മുഹദ്ദിസ് അല്ലെങ്കിൽ പിന്നെ ഏത് മുഹദ്ദിസുകളുടെ ഖവായിദാണ് ഇവർ? ഇങ്ങനെയുള്ള വെല്ലുവിളികൾ പക്ഷെ നമുക്കൊന്നും സംഭവിച്ചില്ല. വളരെ ബഹുമാനത്തോടുകൂടി, വളരെ ബഹുമാനത്തോടുകൂടി വൈചാരികമായിട്ട് ഞാനതിനെ നിരൂപണം ചെയ്തുകൊണ്ട് ഇമാം ബുഖാരിയുടെ മനഹജ് എന്നതാണ്, ഇമാം ബുഖാരിയുടെയും ഇമാം
അബു ഹാത്തിം ദാറഖുത്തിനി പോലത്തെ ഈ അസർ റിവായയിലുള്ള പണ്ഡിതന്മാരടക്കം മന്നജ് ഇന്നതാണ്. അതിൻ്റെ ആ മന്നജിൻ്റെ ഒരു ഷോർട്ടായിട്ടൊരു രൂപം ഞാൻ പറഞ്ഞുതരാം. താരിതമ്യ പഠനമാണ് അതിൻ്റെ പ്രധാനം. ഒരു വാക്ക് കേട്ടുകഴിഞ്ഞാൽ ആ വാക്കിനെ മറ്റുള്ള ആളുകളുടെ വാക്കുകളുമായിട്ട് താരതമ്യ പഠനം നടത്തുക. ഈ താരതമ്യ പഠനം നടത്തുമ്പോൾ ഒന്നും ആദ്യമായിട്ടെല്ലാ ഈ വിഷയം എവിടൊക്കെ ഉണ്ട് എന്നുള്ളത് ആദ്യം സംഭരിക്കണം, അല്ലെങ്കിൽ താരതമ്യ പഠനം നടത്താൻ കഴിയില്ലല്ലോ, അതിൽ വീഴ്ച വരുത്താൻ പാടില്ല. എല്ലാം സംഭരിച്ചതിന് ശേഷം തമ്മിലുള്ള താരതമ്യ പഠനം. ഈ താരതമ്യ പഠനം നടത്തുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ വ്യക്തമാകും. അതിൽ ആരൊക്കെ വ്യക്തമാക്കി പറഞ്ഞു, ആര് ഷോർട്ടായി പറഞ്ഞു, ആര് കൂടുതലാക്കി പറഞ്ഞു എന്നുള്ളതൊക്കെ വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ കഴിയും. പിന്നെ അതിന് ശേഷമാണ് ഇന്നാൾ അത് എത്ര വലിയ ആളായിരുന്നാലും ശരി, ഇന്നാൾ പറഞ്ഞത് ശരിയല്ല, ഇന്നാൾ പറഞ്ഞതാണ് ശരി എന്ന് പറഞ്ഞാൽ ബാഹ്യമായിട്ടുള്ള നോട്ടം വരുന്നില്ല. ഇതിൽ ഫിഖ്ഹുൽ ഹദീസ് ആവശ്യമാണ്. അതുകൊണ്ട് നുക്കാതായ മുഹദ്ദിസീങ്ങളൊക്കെ ഇമാം മാലിക്, ഇമാം അഹ്മദ് ഹംബൽ, ഇമാം ബുഖാരി, ഇമാം മുസ്ലിം, അവരൊക്കെ മുഹദ്ദിസുകളുമാണ്, ഫുഖഹാക്കളുമാണ്. അവരെ പറ്റൊക്കെ ഹദീസിനെ പറ്റിയൊന്നും അറിയില്ല, അവർക്ക് ഫിഖ്ഹില്ല എന്ന് പറയുന്നത് വിഡ്ഢിത്വവും അജ്ഞതയുമാണ്. ഇമാം ബുഖാരി ലക്ഷക്കണക്കിൽ ഹദീസുകൾ മനപാഠമാക്കിയാണ്. അതേ ഇമാം ബുഖാരി സഹീഹുൽ ബുഖാരി ഉണ്ടാക്കുന്നത് 15-ലേറെ വർഷങ്ങൾ കൊണ്ടാണ്. ലക്ഷങ്ങളിലേറെ ഹദീസുകൾ മനപാഠമാക്കിയ ആളുകൾക്ക് ഒരു വർഷം വേണ്ട, ഒരു 4000 ഹദീസുകൾ ക്രോഡീകരിക്കാൻ 15-ലേറെ വർഷം ഇതിനൊക്കെ എന്തിനു ചെലവഴിച്ചു എന്നുള്ളതാണ്. ഇതാണ് താരതമ്യ പഠനം. താരതമ്യ പഠനം എന്ന് പറയുന്നതിനും ഒരു അതൊക്കെ വലിയ വിഷയങ്ങളാണ്. വെറും റിപ്പോർട്ടർ മാത്രമേ താരതമ്യ പഠനം നടത്തലല്ല, ചില സമയങ്ങളിൽ ഈ ഹദീസിനെ അക്കലുമായിട്ട് താരതമ്യ പഠനം നടത്തേണ്ടി വരും, ചില സമയത്ത് ഖുർആനുമായിട്ട് താരതമ്യ പഠനം നടത്തേണ്ടി വരും, ചില സമയത്ത് താരീഖിയായ സംഭവങ്ങളുമായിട്ട് താരതമ്യ പഠനം നടത്തേണ്ടി വരും. ഇത്രയും വിശാലമായിട്ട് ഉള്ള ഒരു വളരെ സമ്പൂർണമായിട്ടുള്ള ഒരു നിരൂപണ രീതിയാണ് ഇമാം ബുഖാരിയുടെയും ഇമാം അഹ്മദ് ഹംബലിൻ്റെയും മറ്റുള്ളവരുടെയൊക്കെ നിരൂപണ രീതി. താരതമ്യ പഠനത്തെ പറ്റിയിട്ട് നമ്മൾക്ക് ആരും ഇപ്പോഴത്തെ പിന്നെ ബാഹിസിങ്ങളോ അല്ലെങ്കിൽ വിദ്യാർത്ഥികളോ ഒരു പ്രാധാന്യം കൊടുക്കുന്നില്ല, പഠിപ്പിക്കുന്നതിലും അങ്ങനെ. അതുകൊണ്ട് ഒരുപാട് പുസ്തകങ്ങൾ ഈ വിഷയത്തിൽ ഉലൂമുൽ ഹദീസിൽ എങ്ങനെ പഠിപ്പിക്കണം, പഠിപ്പിക്കുന്നത് എങ്ങനെയാണ്, നമ്മൾ ഒരുപാട് മആരിഫ് അറിവുകളുടെ വലിയ കേന്ദ്ര ഗ്രന്ഥങ്ങൾ നമ്മൾ അതിൻ്റെ ഉടമയാണ്. അതേപോലെ തന്നെ കുറേ മന്നജുകളുടെയും ഉടമയാണ്. പക്ഷേ എന്നിട്ടും നമുക്ക് മന്നജിനെ പറ്റി എന്താണെന്ന് അറിയില്ല. നമ്മുടെ സിലബസൊക്കെ ഒന്ന് മാറ്റി തിരുത്തേണ്ടി വരുന്നു. സിലബസ് മാറ്റിയിരുന്നാൽ മാത്രമേ നമ്മുടെ സമൂഹത്തിന് ഉണർത്താൻ കഴിയുള്ളൂ. പഠിപ്പിക്കുന്നത് ബുദ്ധി വികസിപ്പിക്കാൻ വേണ്ടിയും കൂടുതൽ അകന്ന് ചിന്തിക്കുവാനുള്ള പരിചയം ഉണ്ടാക്കി കൊടുക്കലുമാണ് പ്രധാന ഉദ്ദേശം. ഇങ്ങനെയാണ്, ഇതാണ് ഈ ഞാൻ ശ്രദ്ധിച്ചിരുന്ന ഒരു വിഷയം. ആ വിഷയത്തിൽ അത് ഒരു സ്വത, അതിനൊരു എക്കോ എല്ലാ യൂണിവേഴ്സിറ്റികളിലും ഉണ്ടായിട്ടുണ്ട്. ബഗ്ദാദ് യൂണിവേഴ്സിറ്റിയിലൊക്കെ നമ്മുടെ ചില പുസ്തകങ്ങളൊക്കെ ദിറാസത്തുല്ലിയിൽ PG പഠിപ്പിക്കുന്നുണ്ട്. പിന്നെ അൽഹസർ യൂണിവേഴ്സിറ്റിയിലേത് പാഠ പുസ്തകമല്ല, പക്ഷേ വിദ്യാർത്ഥികളിൽ അത് പിന്നെ റഫർ ചെയ്തു ദിറാസ ബാസുകളിൽ ചില വിഷയങ്ങളൊക്കെ അവർ പിന്നെ PhD വേണ്ടിയിട്ട് സെലക്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ജോർദാൻ യൂണിവേഴ്സിറ്റികളിൽ ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അള്ളാഹുവിൻ്റെ തോഫീക്കോടുകൂടി നമുക്ക് ചെയ്യാൻ കഴിഞ്ഞു. പിന്നൊരു കാര്യം ഉണർത്താനുള്ളത്,
ഹദീസുകൾ എന്ന് പറയുന്നത് നമുക്ക് നാലായിട്ട് തിരിക്കാം. അതായത് പ്രാവർത്തികമാക്കാൻ പറ്റുന്ന അഹാദീസിൽ അഹ്കാം എന്ന് പറയും, ഇബാദത്തുകളും ഇബാദത്തുകളുടെ നിയമങ്ങളൊക്കെ ഉൾക്കൊള്ളുന്ന അഹാദീസിൽ അഹ്കാം, അതിനാണ് കൂടുതൽ പ്രാധാന്യം, കൂടുതൽ പഠനങ്ങളൊക്കെ ഉണ്ടായിരുന്നത്. അഹാദീസിൽ അഹ്കാം, പിന്നെ അഹാദീസ് അൽ ഗൈബിയാത്ത്, ഗൈബിയായ കാര്യങ്ങളെ പറ്റിയിട്ടുള്ള ഹദീസുകൾ, പിന്നെയുള്ള മുഅ്ജിസാത്തുകൾ, പിന്നെ ഭാവിയിൽ വരാൻ പോകുന്ന വിഷയങ്ങൾ, ഇതൊക്കെ ഖുർആനിലുണ്ട്. ഖുർആനിലുള്ളതെല്ലാം നാം വിശ്വസിക്കുന്നു, കാരണം അള്ളാഹ് പറഞ്ഞതാണെന്ന് നമുക്ക് വളരെ ബോധ്യമാണ്. അതേപോലെ തന്നെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്കുകളും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വഹി ഇറങ്ങിയിട്ട് തന്നെയാണ്, വഹി മുഖാന്തരമാണ് റസൂൽ പറയുന്നത്. കുറെ വിഷയങ്ങളൊക്കെ നമുക്ക് ഇപ്പോഴറിയുന്ന കഴിയില്ലെങ്കിലും പുരോഗമിക്കുന്തോറും അതിൻ്റെ വാസ്തവങ്ങൾ മനസ്സിലായിക്കൊണ്ടിരിക്കുന്നു. ഇവിടെ എല്ലാ ഹദീസുകളെയും ഒരേ രൂപത്തിൽ പെരുമാറുക എന്നുള്ളത് ശരിയല്ല. എന്ന് പറഞ്ഞാൽ ഗൈബിയ കാര്യങ്ങൾ, അത് ബുദ്ധിക്ക് താരതമ്യം എവിടെ നടത്തിയിട്ട് അത് യോജിക്കാത്ത കാര്യമാണ്, അത് റസൂൽ പറഞ്ഞതല്ല, അത് കള്ളാണ്, അത് ബുഖാരിയിലായിരുന്നാലും കള്ളത്തരാണ് എന്നൊക്കെ പറയുന്നത് ശരിയല്ല. സ്ഥിരപ്പെട്ടു കഴിഞ്ഞാൽ, റസൂൽ പറഞ്ഞതാണ് എന്ന് സ്ഥിരപ്പെട്ടു കഴിഞ്ഞാൽ എല്ലാവർക്കും അത് അറിയില്ല. അതാണ് നമ്മൾ പഠിക്കേണ്ടത്, എന്താണ് അവരുടെ മന്നേജ്. സിയോണിസ്റ്റുകൾ വരെ ഈ കാര്യം ചില എല്ലാവരും എല്ലാ സിയോണിസ്റ്റുകളും പറയുന്നില്ല, ചില വടക്ക് ലക്ഷ്യമുള്ള സിയോണിസ്റ്റുകളൊക്കെ ഇതിനെ മൂടി വെച്ചുകൊണ്ട് കുറവും കുറവുകൾ മാത്രം പരിചയപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. ഈ ഹദീസുകളൊക്കെ ഹദീസുൽ അഹ്കാം, ഈ നാല് ഇനങ്ങളെയും ഒരേ രൂപത്തിൽ പെരുമാറുന്നത് ശരിയല്ല. പിന്നെ റസൂലിന് പറഞ്ഞതാണ് എന്ന് സ്ഥിരപ്പെട്ട് കഴിഞ്ഞാൽ നമ്മളത് അംഗീകരിക്കാം. നിനക്ക് മനസ്സിലായിട്ടില്ലെങ്കിലും മനസ്സിലായില്ലെങ്കിലും, എത്രത്തോളം സഹാബികൾ പോലും ചില അറിയാത്ത ഹദീസുകൾ റിപ്പോർട്ട് ചെയ്യുമ്പോൾ ഒരു വാക്ക് പറയാറുണ്ടായിരുന്നു, സത്യം പറയുന്നവരാണ്, നമ്മൾ അത് സത്യമാണെന്ന് അംഗീകരിക്കുകയും ചെയ്യുന്നു. നമ്മൾക്ക് മനസ്സിലാവട്ടെ മനസ്സിലാവാതിരിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ചില മുഅ്ജിസാത്തുകൾ, ചില ഭാവിയിൽ വരാൻ പോകുന്ന കാര്യങ്ങൾ, അതല്ലെങ്കിൽ ഇപ്പോഴ് വ്യക്തമായിട്ട് വരുന്ന ചില അത്ഭുത എന്നാണ് പറയുക, അത്ഭുത അശാസ്ത്രീയ വശങ്ങളൊക്കെ, അതൊക്കെ റിപ്പോർട്ട് ചെയ്യുമ്പോൾ അസ്വാദിഖുൽ മസ്ദൂഖ്, നമുക്ക് ഇന്ന് അതുകൊണ്ട് ഏറ്റവും ആവശ്യമായത് എല്ലാ മതസ്ഥാപനങ്ങളിൽ, അതുപോലെ തന്നെ യൂണിവേഴ്സിറ്റികളിലും, അതുപോലെ തന്നെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലൊക്കെ കുട്ടികൾക്ക് നല്ല മന്നേജ്, ചിന്തിക്കാനുള്ള മന്നേജ് പഠിപ്പിച്ചു കൊടുക്കുക. എങ്ങനെ ചിന്തിക്കണം, എങ്ങനെ മറ്റുള്ളവരുമായിട്ട് പെരുമാറണം അറിഞ്ഞു കഴിഞ്ഞാൽ അത് എങ്ങനെ മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കണം, എതിർത്തു കഴിഞ്ഞാൽ അവനുമായിട്ട് എങ്ങനെ പെരുമാറണം, ഇങ്ങനെയുള്ളൊരു ഹലാരി ആയ വശങ്ങൾ, സാംസ്കാരിക വശങ്ങൾ കുട്ടികൾക്ക് പഠിപ്പിച്ചു കൊടുക്കുക. നമുക്ക് ഒരു വലിയ സമ്പത്താണ്, കേരളത്തിന് വലിയൊരു സമ്പത്താണ് യുവാക്കൾ എന്ന് പറയുന്നത്. നമ്മുടെ കേരളത്തിലുള്ള യുവാക്കൾ, കേരളത്തിലുള്ള ജനങ്ങൾ, കേരളത്തിലെ യുവാക്കൾ തന്നെ മറ്റുള്ള ചില ഭാഗങ്ങളിലൊക്കെ, സയൻസുകളിലൊക്കെ, ഇപ്പോഴത്തെ കമ്പ്യൂട്ടർ ഭാഗങ്ങളിലൊക്കെ വലിയ പേര് അവർക്ക് പുറം നാടുകളിലുണ്ട്, വലിയ സേവനങ്ങൾ ചെയ്യുന്നു. എന്തുകൊണ്ടാണ്? അവരുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, അവരുടെ സിലബസുകൾക്ക് പരിവർത്തനങ്ങൾ വന്നു, ഓരോ കാലത്തും മാറ്റങ്ങൾ വരുത്തിയിട്ട് ആ ഇൽമുകളെ തത്വീർ ചെയ്ത് അങ്ങനെ പഠിപ്പിച്ചു കൊടുത്തുകൊണ്ടാണ് അവർക്ക് പുരോഗമനം കിട്ടുന്നത്. അതേസമയത്ത് നമ്മുടെ ബുദ്ധി വലിയ ഒരു സമ്പത്തായിരിക്കുന്ന ഈ ഉഖൂല്, അതിനെ ശരിയായ രൂപത്തിൽ ഇസ്തിസ്മാർ ചെയ്യാനുള്ള ഒരു പഠന രീതി നമുക്കില്ല. അത് സിലബസ് മാറ്റിയാലല്ലാതെ കണ്ട് നമുക്ക് ആവശ്യമില്ലാത്ത ഒരുപാട് വിഷയങ്ങളാണ് പഠിപ്പിക്കുന്നത്. അതേപോലെ ആവശ്യമുള്ള ഒരുപാട് വിഷയങ്ങളുണ്ട്, ഹദീസ്, താരീഖ്, തഫ്സീർ, ഇതൊക്കെ മൻഹജുകളുടെ കൂമ്പാരമാണ്. ഇതിലൊക്കെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട്. അത് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് കാര്യങ്ങളെ നമുക്ക് ഇസ്തിൻബാത്ത് ചെയ്തുകൊണ്ട് മനസ്സിലാക്കാനും സാധിക്കും. ഏതായാലും ഞാനധികം ദീർഘിപ്പിക്കുന്നില്ല.
ഇത്രയും ഈ വിഷയങ്ങളൊക്കെ വലിയ വിഷയങ്ങളാണ്. സാധാരണ നമ്മളൊക്കെ ക്ലാസ് എടുക്കുന്നത് പവർ പോയിന്റ് എല്ലാം ഒക്കെ ഉപയോഗിച്ചിട്ടാണ്. ഇങ്ങനെ സംസാരിച്ചു കഴിഞ്ഞാൽ ആൾക്കും ചിലപ്പോൾ മനസ്സിലായെന്ന് വരില്ല. ഏതായാലും എൻ്റെ ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെറിയ രൂപത്തിലെങ്കിലും മനസ്സിലായിട്ടുണ്ടാകും എന്നുള്ള വിശ്വാസത്തോടുകൂടി ഞാൻ ഒന്നുകൂടി നിങ്ങളെ എന്നെ ബഹുമാനിച്ചതിൽ, ഞാൻ ഖിദ്മത്ത് ചെയ്തിരുന്ന ആ മേഖലയെ ബഹുമാനിച്ചതിൻ്റെ പേരിൽ, എൻ്റെ നാട്ടുകാരായ നിങ്ങൾ എന്നെ ബഹുമാനിച്ചതിൽ, പ്രത്യേകിച്ച് ഹദ്ദാദ് ചാരിറ്റബിൾ ട്രസ്റ്റ്, അതുപോലെ തന്നെ നമ്മൾ വളരെയധികം ബഹുമാനിച്ചിരുന്ന ബഹുമാനപ്പെട്ട ശബ്ദ തങ്ങൾ, അതുപോലെ തന്നെ മാന്യ എല്ലാ വ്യക്തികളും ഞാൻ ഒന്നുകൂടി നന്ദി രേഖപ്പെടുത്തും. ബാറക അല്ലാഹു ഫീക്കും വ ശുക്രൻ ജസീലൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.